ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ല പഴുത്ത പഴം ഉപയോഗിച്ച് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ പലഹാരത്തിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത 2 നേന്ത്രപ്പഴം വേണം. പിന്നെ വേണ്ടത് 1/2 കപ്പ് തേങ്ങ, 1¼ കപ്പ് ശർക്കര, പിന്നെ 1/2 കപ്പോളം അരിപ്പൊടി. ഇനി നമുക്ക് ഈ പഴത്തോലൊക്കെ കളഞ്ഞ് കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. ഈ ഒരു സ്നാക്സിലേക്ക് പഴുത്ത പഴം തന്നെ യൂസ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ ഒരു ഹാഫ് പഴുത്ത പഴമൊക്കെ എന്നുണ്ടെങ്കിൽ നമുക്ക് പഴത്തിൻ്റെ ഒരു കറയുടെ ഒരു ചുവ വരും ഇത് പൊരിച്ചെടുക്കുന്ന സമയത്ത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തേങ്ങ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ തേങ്ങ ചേർത്തതിന് ശേഷം ഇതിലേക്ക് റൈസ് പൗഡർ ചേർത്ത് കൊടുക്കുക. റൈസ് പൗഡർ കുറച്ച് കുറച്ച് ചേർത്താൽ മതി കേട്ടോ, കൂടുതൽ ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ നമുക്ക് ഈ സ്നാക്സ് അല്പം ഒരു ബലം പിടിക്കും. അപ്പോൾ കുറച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. ഈ പഴത്തിൻ്റെ എല്ലാ ഭാഗത്തും റൈസ് പൗഡർ ആകുന്ന രൂപത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ പഴത്തിലോട്ട് ലാസ്റ്റായിട്ട് നമ്മളെടുത്ത് വെച്ച ശർക്കര ചേർത്ത് കൊടുക്കുക. ശർക്കര നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് തന്നെ നല്ലതുപോലെ ഉടച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഈ ശർക്കര ചേർക്കുമ്പം ഈ പഴം ഒന്നും കൂടെ ഒന്ന് ലൂസാകും. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടെ അരിപ്പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ പഴത്തിൻ്റെ ശരിക്ക് രൂപം നമ്മൾ കൈ വെച്ചിട്ട് പരത്തി എടുക്കുന്ന ഒരു രൂപമാവുന്നത് വരെ റൈസ് പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതേ ഇതുപോലെയാണ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ പഴമൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ തയ്യാറാക്കുക കേട്ടോ. നമ്മളൊരു മീഡിയം ഫ്ലെയിമിലൊക്കെ തയ്യാറാക്കിയാൽ ചിലപ്പോൾ ഇതിൻ്റെ ഉൾവശം ഒന്നും വെന്തിട്ടുണ്ടാവില്ല. നമ്മളിതിൽ റൈസ് പൗഡറൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കുമ്പോൾ ഉൾവശമൊക്കെ വേവാൻ കുറച്ച് പണിയാകും. പുറംഭാഗം പെട്ടെന്ന് കളർ മാറും ചെയ്യും, ഉൾഭാഗം ചിലപ്പോൾ വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ തന്നെ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ റെഡിയാക്കിയെടുക്കുക. ഇത് കൈ വെച്ചിട്ട് തന്നെ ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാൻ ഈ സ്നാക്സ് ഓരോ ബോൾസ് ആക്കിയിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോഴേ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡിയായി. നമുക്ക് ഈവനിങ്ങിന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.